ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നാദിയ മീർ വേൾഡ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ മൈലാജ്യം അതുപോലെ ഡേവണ്ണൊക്കെ പരിപാടിയുള്ള വീഡിയോസാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഒരു കല്യാണം ഉണ്ടെന്നൊക്കെ. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നത്. അതുപോലെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് തലേ ദിവസം മൈലാഞ്ചിയും കല്യാണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം പിന്നെ എല്ലാ കല്യാണ മൂന്നാല് ദിവസത്തേക്കല്ലേ. അപ്പം മൈലാഞ്ചി പിന്നെ ഡേ വണ്ണ് അല്ലെങ്കിൽ ബ്രൈഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ. പണ്ടൊക്കെ മൈലാഞ്ചിയും കല്യാണം മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്തുള്ള വീടാണ്. അപ്പം നമുക്ക് വീഡിയോസൊക്കെ കാണാം. കല്യാണ വീട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂം കാണാം. പിന്നെ പെണ്ണിൻ്റെ കല്യാണമാണ്, ചെക്കൻ്റെ വീട് കണ്ണൂരാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ണൂർ തലശ്ശേരി നാട്ടിലെ മംഗളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ മംഗളം നട്ട പറയുക, കല്യാണത്തിന് മംഗളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലാണ് പെൺകുട്ടിയിൽ നിൽക്കുക. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് റൂമിന് പെൺകുട്ടിക്ക് അന്ന് കൊടുക്കുക. അപ്പോൾ ആൺകുട്ടിക്ക് അവരെ ഭാര്യ വീട്ടിലായിരിക്കും റൂമും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ കണ്ണൂർ നാട്ടിലെ മൈലാഞ്ചിയും കല്യാണം ഒക്കെ വേർത്തന്നെ രസമാണ്. പാട്ടും മുട്ടലും ഒക്കെ ഉണ്ടാകും. നല്ല വേർത്തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാകുക. ഡേ വണ്ണായതുകൊണ്ട് അധികം ആൾക്കാരൊന്നില്ലേനു. അതുപോലെ അടുത്ത കുടുംബക്കാരും പിന്നെ രണ്ട് അയൽവാസികൾ അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ മൈലാഞ്ചിക്കും പിന്നെ ഡേ വണ്ണൊക്കെ കല്യാണക്കെ മെയിനായിട്ട് വേണം ഫോട്ടോസ് എടുക്കല്ലേ. അങ്ങനെ ഒരുപാട് കുറേ എല്ലാവരും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ പിന്നെ കാണുമ്പോൾ രസമല്ലേ. അങ്ങനെ ആ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത കേക്ക് കടിക്കുന്ന സാധനമൊക്കെ ഉണ്ടാക്കലാണ്. അങ്ങനെ പെണ്ണിൻ്റെ ആങ്ങളച്ചക്കനെ അങ്ങനെ എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട്. കേക്കിൻ്റെ കാര്യങ്ങളും സാധനമൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണമെന്ന് വെച്ചാൽ കല്യാണത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഫസ്റ്റ് വേണം ഫോട്ടോസും കാര്യങ്ങളല്ലേ. അത് വെക്കുക, സ്റ്റാറ്റസ് വെക്കുക, സ്റ്റോറി വെക്കുക, അത് കണ്ട സമാധാനം, അത് വെച്ച് കഴിഞ്ഞ് സമാധാനം തന്നെയല്ലേ അല്ലേ. അങ്ങനെ ഫാമിലിയായിട്ടും കാര്യങ്ങളായിട്ട് എല്ലാവർക്കും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. അങ്ങനെ ഭക്ഷണം പൊറോട്ടയും നെയ്ച്ചോറും ബീഫ് കറി ഒക്കെ ഉണ്ടേനു. അതൊക്കെ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ ഡ്രസ് കോഡ് പോലെ ഉണ്ടായത് കേട്ടോ. അധികം എല്ലാവരും ബ്ലാക്കും മെറൂണാന്ന് ഇടാൻ പറഞ്ഞത്. അങ്ങനെ അധികം എല്ലാവരും പകുതി ആൾക്കാരും അതിലെ ഡ്രസ് കോഡ് പോലെ തന്നെ ബ്ലാക്കും മെറൂൺ തന്നെ ഇട്ടത് അധികം ആളും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെ നേരെ പോയതെടുത്തേക്ക് വെച്ചാൽ പാട്ട് പാടാൻ കേട്ടോ. നമുക്ക് കേക്കൊക്കെ കഴിഞ്ഞ് കേക്ക് ഉണ്ടേനു. കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ പിന്നെ നേരെ പോയത് പാട്ട് പാടാനും അതുപോലെ പാട്ട് ഡാൻസ് കളിക്കാൻ എല്ലാം ഒപ്പരം വേറെ തന്നെ രസം തന്നെയാണ് കേട്ടോ. നമുക്ക് മെയിലാഞ്ചി അതുപോലെ മെയിലാഞ്ചി തലേ ദിവസം മെയിനായിട്ടുണ്ടത് ഈ പാട്ട് പാടലും ഇങ്ങനെ കൈമുട്ടിലൊക്കെ ഒന്നുണ്ടാകുക. മണവാട്ട് നടുക്കിയിരുത്തിയിട്ട് ഉള്ളു പാട്ടായിരിക്കും കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ കാണാം പാട്ട് പാടുന്നതിൻ്റെ. കല്യാണപ്പെണ്ണ് രണ്ട് ദിവസം മുന്നേ മൈലാഞ്ചി ഇട്ടിന് കേട്ടോ. അവൾക്ക് അതുകൊണ്ട് മൈലാഞ്ചിൻ്റെ രാവിലെ നിന്ന് അതൊന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ അങ്ങനെയാണ് നല്ലത്. അങ്ങനെ ഡേ വണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. അതിന് ശേഷമാണ് ഞാൻ മൈലാഞ്ചി ഇടാൻ നിന്നിട്ടാ. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് രണ്ടും മണിയൊക്കെ കായിന് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വീട്ടിലേക്ക് അടുത്ത് തന്നെയാണ് വീട്. വീട്ടിലെത്തുന്നതിന് 12 മണിയൊക്കെ കഴിഞ്ഞിന്. പിന്നെ ഇക്കാൻ്റെ കോളും ചെയ്ത് കഴിഞ്ഞ് മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോൾ തന്നെ 2 മണിയായിട്ടായി, 2.5 മണി. പിന്നെ ബോധം കെട്ടുകൾ ഉറങ്ങുക ചെയ്തു. നല്ല ക്ഷീണം ഉണ്ടേനും, പാട്ട് പാടിയതിൻ്റെയൊക്കെ ക്ഷീണം തന്നെ ഉണ്ടേനും. പിന്നെ രാവിലെ വെച്ച് കുട്ടികൾ ഒരേ കരച്ചിൽ, ഉമ്മ മാത്രം ഇട്ട് നമുക്ക് ഇട്ടാൻ. പിന്നെ ശനിയാഴ്ച അല്ലേ, മൈലാഞ്ചീൻ്റെ ദിവസമായല്ലോ. പിന്നെ അവർ രാവിലെ ഇട്ടോളും. രാത്രി കുട്ടികൾ മൈലാഞ്ചിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് അല്ലേ വീട്ടിലെത്താൻ. കുട്ടിയൊക്കെ രണ്ടൊക്കെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തോ അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിലോ കല്യാണം എടുത്തന്നെ അതിന് 1 മാസം മുന്നേ നമ്മൾ ഇതിനോട് കാത്ത് ഡേറ്റ് ആവാൻ കാത്തുകൊക്കെ ചെയ്യലേ. അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഒരു ഡ്രസ്സ് കണ്ടെത്തിയൊക്കലും കുട്ടിയൊക്കെ ഡ്രസ്സ് വെങ്കിലും ചെരുപ്പും വളകളും കാര്യങ്ങളും എന്താ പറയുക, ഡേറ്റ് എത്താൻ കിട്ടി കാത്തുകൊക്കെ ചെയ്യലേ.
ആദ്യമൊക്കെ കുട്ടിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തോന്നിയ പോലെ ഡിസൈനാണ്. കുട്ടിയൊക്കെ നമ്മളങ്ങനെ മൈൻഡാക്കാൻ നിൽക്കുക, അവർക്ക് ഏതെങ്കിലും ചിത്രം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചിന്തിക്കാൻ നിൽക്കുക. പക്ഷേ ഇപ്പോഴത്തെ കുട്ടി അങ്ങനെയല്ല കേട്ടോ, അവരെന്നെ ഫോട്ടോ സെലക്ട് ചെയ്യുക, എനിക്ക് ഇന്ന ഡിസൈൻ മതിയുമോ ഇന്ന ഡിസൈൻ മതിയുമോ എന്നിട്ട് ഇങ്ങോട്ട് പറയുക ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇടാൻ നിൽക്കും. പണ്ടല്ലേ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ക്യൂ നിൽക്കുക ചെയ്യാം, മൈലാഞ്ചി അതിനെ രണ്ട് മൂന്ന് കുത്ത ഇട്ടേരിയ, അത്രയും അത് കാത്ത് നിൽക്കണം. ഇപ്പോഴത്തെ കുട്ടി ചെയ്യുമ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യം തന്നെ, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അവർ അല്ലെങ്കിൽ ഇടാൻ നിൽക്കുകയും ചെയ്യും, ആ മോഡൽ തന്നെ വേണ്ടെന്ന് തന്നെ പറയുകയും ചെയ്യും. അങ്ങനെ മൈലാഞ്ചിൻ്റെ ദിവസം വൈകിട്ടായി കേട്ടോ, നമ്മളെല്ലാം കൂടി ഡ്രസ്സ് നോക്കുമ്പോൾ എല്ലാവരും മഞ്ഞ എന്നിട്ട് ഒരേപോലത്തെ കളർ എടുത്തൊന്നല്ല, മൈലാഞ്ചിൻ്റെ ഡ്രസ്സിൻ്റെ ചെറിയ മോളെ ഡ്രസ്സ് അത് ഓരോ ഡ്രസ്സ് ഫ്രോക്ക് അടിക്കാൻ കൊടുത്തില്ല, അത് കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വൈകിട്ട് പോയിട്ട് എടുത്തതാണ്. നോക്കും അതും മഞ്ഞ നിന്നിട്ട് ഫുൾ എല്ലാവരും മൂന്നാളും മഞ്ഞ കളർ തന്നെ ആയിരുന്നു കേട്ടോ. ആ മൈലാഞ്ചിൻ്റെ ഡ്രസ്സ് ഞാൻ ഈ യെല്ലോ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ വ്ളോഗിന് ഇക്ക തന്ന ഗിഫ്റ്റാണ്. അപ്പം ഞാനത് ഇട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒരു മണിക്കൂർ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് മാത്രം വെച്ചതാണ്. അപ്പം ഞാൻ വെച്ചിട്ട് മൈലാഞ്ചിക്ക് ഇടാന്ന് വിചാരിച്ച്. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് കുട്ടിയേക്കും എൻ്റെ മൂത്തുമ്പോൾ അവളെന്നെ മൊഞ്ചായിക്കോളും, രണ്ട് കുട്ടികളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർ ഫുള്ളും മൊഞ്ചായിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റം നിൽക്കുക, ഓരോരുത്തരുടെ കുട്ടിയെ ലാസ്റ്റ് മാറ്റം നിൽക്കുക. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് രണ്ട് കുട്ടികളെ മാറ്റി കണ്ടു കഴിഞ്ഞാൽ അവർ സമാധാനമില്ല, പിന്നെ അവരെ ടെൻഷൻ അടിക്കുകയേ വേണ്ടല്ലോ. അതിനുശേഷം ഞാൻ ഒരുങ്ങാൻ നിൽക്കും കേട്ടോ. നമ്മളതിന് എത്ര നേരത്തെ പോകണം എന്ന് വിചാരിച്ചാൽ അത് സമയത്ത് കുട്ടികളെ മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി എട്ടെട്ടര മണി തന്നെ കഴിഞ്ഞ് നേരത്തെ പോകാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ മംഗലപ്പുരം എത്തിയിട്ടുണ്ട് കേട്ടോ. മംഗലപ്പുരം കാണുമ്പോൾ വേറെ തന്നെ ഒരു മൊഞ്ചന്നല്ലേ, ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികമൊക്കെ ഓടിച്ചേര് വെച്ച് നടത്തലുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ഓടിച്ചേര് വെച്ച് നടത്തുന്ന, കല്യാണ വീട്ടിൽ നിന്ന് കല്യാണ വേർക്ക് തന്നെയാണ് പിന്നെ കഴിക്കുന്ന ഏറ്റവും രസം ഉണ്ടാകുക. ആ പിയാപ്പിള വരുത്തും കാലും അറക്കേറ്റില്ല, അതിലൊക്കെ കാണാൻ വേറെ തന്നെ ഒരു മൊഞ്ചന്നെയാണ്. അങ്ങനെ നമ്മളുണ്ടാവും, നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഷിറിൻ ഷഹാനാന്നും ചെക്കൻ്റെ ഒരു അഫ്സൽ അലി എന്നാണ് പേര്. അങ്ങനെ കല്യാണ വീട്ടിൽ മൈലാഞ്ചിൻ്റെ ഡ്രസ്സൊക്കെ മണവാട്ടെല്ലാം മുഞ്ചത്തായിട്ടുണ്ട് മാഷാള്ള. അപ്പോൾ കുറച്ച് ഫസ്റ്റിൻ്റെ വന്നപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോസ് എടുക്കുക തന്നെ ചെയ്തേട്ടാ. എല്ലാവരും ഫസ്റ്റ് നമ്മൾ എത്രത്തോളം ഫോട്ടോസ് ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രത്തോളം ഫോൺ നിറയ്ക്കുക തന്നെ ചെയ്യലോ എല്ലാവരും കല്യാണ ദിവസവും മൈലാഞ്ചി ദിവസമൊക്കെ. പക്ഷെ നമ്മൾ സന്തോഷത്തിനോട് ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല ചെറിയ കുഞ്ഞൊരു ഫോട്ടോ ഫ്രെയിം, അവർക്കെല്ലാം ഇഷ്ടമായിരുന്നത്. ആ ഒരു ഗോൾഡൻ കളർ ഫ്രെയിമാണ്, നല്ല ഉണ്ട് കാണാൻ, എനിക്കിഷ്ടമായി. അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനെ അവിടെ തന്നെ ഓപ്പൺ ആക്കാം, അവിടെ തന്നെ ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റിന് രണ്ടില് ഒപ്പറം നോക്കുകയും ചെയ്തത്. അങ്ങനെ പിന്നെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തുകൊണ്ട് പിന്നെ ആണുങ്ങളൊക്കെ മൈലാഞ്ചിക്ക് വന്നുകൊണ്ടിരിക്കില്ല, അവരെ ഭക്ഷണം കഴിച്ച് പോകാൻ നിൽക്കും, ആരൊക്കെ കണ്ടിട്ടാന്ന് പോവുക. ആണുങ്ങൾക്ക് അങ്ങനെ അകത്തേക്ക് കയറാൻ നിൽക്കില്ല, പോകാൻ നിൽക്കുമ്പോൾ അന്ന് റൂമൊക്കെ കണ്ടിട്ടാന്ന് അവർ പോകാൻ പോവുക. കണ്ണൂർ നാട്ടിലെ കല്യാണം വേറെ തന്നെ, എന്താ പറയുക, അത് വേറെ തന്നെ രസം തന്നെയാണ്. എല്ലാവരും ഉണ്ടാവും, എന്നാലും എന്താ പറയുക, രാവിലെ കല്യാണപ്പെണ്ണനെ വൈകിട്ടാകും പിയാപ്പള വരുത്തും അറക്കേറ്റിലും അതുപോലെ തന്നെ പാട്ടും കൊട്ടും ഒന്നും പറയണ്ട, അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ എത്ര കളിച്ച് രാത്രിയാണ് നമ്മുടെ നാട്ടിലെ കല്യാണം. അധികം ഓടിച്ചോർത്ത് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ, അധികം ആൾക്കാരും എന്താ പറയുക വീട്ടിൽ നിന്ന് തന്നെ അധികം കഴിക്കുക. അത് കല്യാണത്തിനെ അതുപോലെ തന്നെ രസം തന്നെയാണ്, നമ്മുടെ നാട്ടിലെ കല്യാണം അധികം റൂമും കാര്യങ്ങളൊക്കെ അല്ലേ നിലയിലെടുത്ത്, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കാൻ നിൽക്കുക. പിയാപ്പള വരുത്തെല്ലാം വേറെ തന്നെ രസം തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാച്ചിട്ടുണ്ട്, പൊറോട്ട ബീഫ് കറി ചിക്കൻ കറി ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടമെന്ന് വെച്ചാൽ അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ, നമ്മളെ തലശ്ശേരി സ്റ്റൈലായിട്ടുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഞാൻ കുറേ ഇങ്ങനത്തെ ഒരു ടേസ്റ്റിലുള്ള ബിരിയാണി കഴിക്കാത്ത, എപ്പോൾ ഇങ്ങനെ ഓരോ വീട്ടിൽ കല്യാണ വീട്ടിൽ ബീഫ് ബിരിയാണി ആയിരിക്കും, ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി വലിയ ഇഷ്ടമല്ല, ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ നല്ല എന്തൊക്കെ സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. എനിക്ക് ഒന്നുകിൽ ബീഫ് ബിരിയാണി ഇപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ അടിപൊളി കച്ചമ്പറിയും അച്ചാറും ബീട്രൂട്ടൊക്കെ ഉണ്ടായും. എനിക്ക് ഞാൻ ബിരിയാണിക്ക് അച്ചാറ് കിട്ടുന്ന ഇഷ്ടമല്ലതിൽ പറഞ്ഞു ഞാൻ കച്ചമ്പറ് കൂട്ടും കേട്ടോ. നല്ല ബിരിയാണി കേട്ടോ, എനിക്ക് എല്ലാം ഇഷ്ടമാണ് ബിരിയാണി. നല്ല ഉണക്ക് അതുപോലെ കഴിക്കുകയും ചെയ്തു ഞാൻ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം കല്യാണപ്പേർക്കിടെ കിസ്സയിലുണ്ടാവും എല്ലാവരും അങ്ങനെയുള്ള കല്യാണ വീട്ടിൽ നിന്ന് കാണുക. അങ്ങനെ കുറേ കിസ്സയിലും പറഞ്ഞ ശേഷം പിന്നെ തുടങ്ങി പാട്ട് തുടങ്ങി കേട്ടോ. പിന്നെ വെച്ചാൽ പൊടി പൂരം പോലത്തെ പാട്ടാണ്, പിന്നെ നിർത്തൂല കേട്ടോ. അത് വേർത്തന്നെ എന്താ പറയുക, അത് നമുക്ക് വേർത്തന്നെ ഒരു ഉന്മേഷം വരുത്താന്ന്. പാട്ടൊക്കെ പാടുമ്പോൾ പിന്നെ എന്താ കളിക്കണമെന്ന് തിരിയില്ല, ഫുള്ളും എൻജോയ് ചെയ്യൽ തന്നെ ഉണ്ടാവുക. ഈ കല്യാണമൊക്കെ ഇതുപോലെ എപ്പോഴെങ്കിലല്ലേ കിട്ടുക നമുക്കല്ലോ. നമ്മൾ എല്ലാ കല്യാണ വീട്ടിലും പോയി ഇങ്ങനെ അതുപോലെ പാട്ടൊന്നും കളിക്കാൻ നിൽക്കില്ല, ഒന്ന് കടുത്ത ബന്ധത്തില്ല, ഒന്നും അത്രയും ബന്ധമുള്ളവർ അങ്ങനെ അങ്ങനെ ഇതൊക്കെ പാട്ടൊക്കെ പാടാൻ നിൽക്കൂ. അങ്ങനെ എന്താ പറയുക, പിന്നെ പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് റെഡി ആക്കുന്നുണ്ട്. ആദ്യം അവർ പാട്ട് പാടും നോക്കുക നിൽക്കുക ചെയ്ത് പിന്നെ നമ്മളും തുടങ്ങി കേട്ടാ. പിന്നെ ഒരു എന്താ പറയുക, ഇതിലേറ്റ് നമ്മൾ ലയിച്ചതുപോലെ ഉണ്ടാകുക, മത്സരം ഉണ്ടാകുക, അപ്പുറം ഇപ്പുറമായിട്ട് പിന്നെ പാട്ട് നിർത്താണ്ട് പോലെ ഉണ്ടാകുക. പിന്നെ നമുക്ക് പിന്നെ ഉഷാറ് കൂടിക്കൂടി വരിക. പിന്നെ ആദ്യം ഇരുന്നിട്ട് ഒപ്പനോട്ട്, പിന്നെ നിന്നിട്ട്, പിന്നെ ഒപ്പന ഡാൻസ് കളിക്കുക, ഒന്നും പറയണ്ട. നമുക്ക് ഇത് കൂടിക്കൂടി കളിക്കാൻ വേണ്ടി പിന്നെ പിന്നെ തോന്നുകയും ചെയ്യുക. പാടി
കഴിഞ്ഞാൽ അത് കുറേ കുറച്ചൊന്നും മടുത്തച്ഛൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ പാട്ട് വെക്കില്ല, പിന്നെ സൗണ്ട് ബോക്സ് വലിയ ബോക്സ് ഇല്ലേ, പിന്നെ അതിലും വെച്ച് പിന്നെ അതിൻ്റെ മേലെ കളിയുണ്ടാകുക, പിന്നെ ഓരോ എന്താ പറയുക അതിലേക്ക് പാട്ട് വെച്ചാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും എന്തിട്ടില്ലേ ഫുള്ളും തുള്ളലിനെല്ലാം ഉണ്ടാകുക. എനിക്കിത് സൗണ്ട് പാട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ, കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് കൊണ്ട് മാത്രം ഞാൻ പാട്ട് വെക്കാത്ത, പാട്ടും കൂടി ഉണ്ടെങ്കിൽ ഇതിന് കാണാൻ വരത്തുന്ന ലെവലായിരിക്കും കേട്ടാ. പക്ഷെ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം അതൊക്കെ ഒഴിവാക്കിയത് ഞാൻ. പക്ഷേ പെണ്ണുങ്ങളെല്ലാവരും കളിച്ചൊന്ന് സൈഡ് എന്താ പറയുക പിന്നെ പാട്ട് ഒപ്പന കളിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ആൺകുട്ടിലൊന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ അങ്ങനെ ആദ്യം ആൾക്കാരൊന്നും ഇല്ല, ഇനി 10 പതിനൊന്ന് മണിക്ക് ശേഷം തന്നെ ഈ പരിപാടിക്ക് തുടങ്ങിയത് തന്നെ. അങ്ങനെ കുറേ ആൺകുട്ടിലെ ഡാൻസൊക്കെ ഉണ്ട് ഇനി പാട്ട് സൗണ്ടിൽ വെച്ചിട്ട് തന്നെ. എനിക്കതൊന്നും ഇതിൽ സോങ് കൊടുക്കത്തല്ല വിഷമമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. ആൺകുട്ടിലൊരു ഡാൻസ് തുടങ്ങിയപ്പോൾ നിർത്തൂല അല്ല, ഫുൾ സൗണ്ടൊക്കെ വെച്ച് പിന്നെ പടവട്ടാലം പോലെ തന്നെ ഉണ്ട്, നല്ല അടിപൊളി കേട്ടോ അവരുടെ ഡാൻസ് എല്ലാം വേറെ തന്നെ തന്നെയാണ്. അങ്ങനെ അവരൊക്കെ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് മുറ്റത്ത് ഇതിൻ്റെ കുറച്ച് പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞ്, പിന്നെ നമുക്ക് അടുത്ത പണി അതുതന്നെയാണ്. പക്ഷേ മൈലാഞ്ചൊക്കെ എപ്പങ്ങ് കിട്ടുന്നതല്ലേ കല്യാണമൊക്കെ, എന്തൊക്കെ എപ്പങ്ങനെ ഉണ്ടെന്ന് സന്തോഷമല്ലേ. അപ്പോൾ പരമാവധി അടിച്ച് പൊളിക്കുക നമ്മൾ ചെയ്ത കേട്ടാ. മൈലാഞ്ചി ദിവസത്തെ പാട്ടും കാര്യങ്ങളും പാട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിന് 12 മണിക്ക് കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ സന്തോഷമല്ലേ എപ്പം കിട്ടുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ അവർ കുടുംബക്കാർ അവർക്ക് പാട്ടൊക്കെ പാടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ 3 ദിവസം ഇതിൽ അടിപൊളി തന്നെ ചെയ്ത്. ഇൻഷാല്ലാ കല്യാണ വീഡിയോ വരുന്നുണ്ട്, ഇതിൽ അടിപൊളിയായിട്ട് തന്നെ കല്യാണ വീഡിയോ പ്യാപ്പിള വരുത്തും. എന്താ പറയുക അതിൻ്റെ പാട്ടും കൊട്ടൊന്നും പറയണ്ട, അത് ഇൻഷാല്ലാ അടുത്ത് തന്നെ വരുന്ന 2 ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഞാൻ. അത് എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അവരുടെ ഫാമിലിയിൽ ഒരാൾ പാട്ട് പാടിയതാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തു തന്നെട്ടാ. അങ്ങനെ ആ മൈലാഞ്ചലി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത പെരുദ്ദസ് കല്യാണമാണ്, കല്യാണം ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നിട്ടില്ല. എല്ലാം കൂടെ വലിയ ലെങ്ത്തുള്ള വീഡിയോസാവും, പിന്നെ അധികം ഞാൻ ഉൾപ്പെടുത്തുന്നിട്ടില്ല ഞാൻ. ഇൻഷാല്ലാ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫുള്ളായിട്ട് കണ്ടേ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം.